മധ്യ കേരളത്തിലെ രണ്ട് കോളേജുകളിൽ കോളേജ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഡാൻസ് രംഗങ്ങൾ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സിസ്റ്റേഴ്സിൻ്റെ വേഷമിട്ട് അല്പം ആഭാസകരം എന്ന് തോന്നുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചതാണ് വലിയ വിവാദത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ കോളേജ് മാനേജ്മെൻറ്റുകൾ ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ കോളേജുകളിലെ കലാപരിപാടികളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ രണ്ട് കോളേജുകളിലും ഹാലോവിൻ ഡേയെ അനുസ്മരിച്ചിട്ടാണ് അങ്ങനെയുള്ള വിധാനങ്ങളോടുകൂടിയാണ് സിസ്റ്റേഴ്സിൻ്റെ വേഷവും ധരിച്ചിട്ടാണ് അവർ ഡാൻസ് ചെയ്തത്. സിസ്റ്റേഴ്സിൻ്റെ വേഷം ധരിച്ച് ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പലതരത്തിലുള്ള കലാപരിപാടികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് വിവാദമായത് ആ ഡാൻസിന് അവരെടുത്ത സ്റ്റെപ്പുകളുമൊക്കെ ഒരാഭാസത്തരം അതിൽ പ്രതിഫലിക്കുന്നു എന്നതിനാലാണ്. അത് കാണുന്ന ആർക്കും സിസ്റ്റേഴ്സിൻ്റെ മൊത്തം ഒന്ന് ഇകഴ്ത്തി കാണിക്കുന്നത് പോലത്തെ ഒരു തോന്നലുണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് വിവാദമായത്. ഹാലോവിൻ ഡേയോടനുബന്ധിച്ചെന്ന് പറയും. പക്ഷേ നമ്മൾ ഓർക്കുക, നമ്മുടെ കോളേജുകളിലെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ഹാലോവിൻ ഡേ എന്താണെന്ന് തന്നെ അറിയാം. ഹാലോവിൻ ഡേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സ്കോട്ടിഷ് അയർലൻഡ് ഉത്ഭവത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ആചാരമാണ്. ഓൾ സെയിൻസ് ഡേയ്ക്കും മരിച്ച വിശ്വാസികളുടെ ദിവസത്തിന് മുന്നോടിയായിട്ട് ഒക്ടോബർ 31-ാം തീയതി നടത്തുന്ന ഒരു ആചാരമാണ്. ശരിക്കും മരിച്ച വിശ്വാസികളെയും വിശുദ്ധരെയെല്ലാം അനുസ്മരിക്കുന്ന ഒരു ആചാരം. അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരമാണ്. അത് ആദിമസഭയുടെ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും മുമ്പൊക്കെ തലേ ദിവസം നൈറ്റ് വിജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ അനുസ്മരിച്ച് ഉണ്ടായ വളരെ മതപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പിന്നീട് ഈ രീതിയിലാണ്. നമ്മുടെയൊക്കെ കോളേജുകളിൽ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് ആ ഒരു ധാരണ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അവരിതൊരു പൈശാചിക ആഘോഷമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു നൃത്തമായിരുന്നു ഇത് എന്ന് പലർക്കും തോന്നിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വിവാദമായത്. നമ്മൾ ഇപ്പോൾ കോളേജുകളിൽ കോളേജ് ഡേയുടെയും ആർട്സ് ഡേയുടെയൊക്കെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ അത് ഒരു തരത്തിൽ പണ്ട് കാലങ്ങളിലൊക്കെ വളരെ കലാമൂല്യമുള്ള പല തരത്തിലുള്ള കലാരൂപങ്ങൾ അരങ്ങേറിയ സ്ഥാനത്ത് ഇന്ന് മിക്കവാറും ഈ ദിവസമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡി ജെകളാണ് അരങ്ങേറുന്നത്. ഒരു ഗ്രൂപ്പ് വരുന്നു, അടുത്ത ഗ്രൂപ്പ് വരുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ഡി ജെ ആണ് പലപ്പോഴും നടക്കുന്നത്. നല്ലൊരു നാടോടി നൃത്തമോ ഒന്നും ആസ്വദിക്കപ്പെടാത്ത രീതിയിൽ വരുന്നു. അതൊന്നും സഹിഷ്ണുതയോടെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിപൊളി ആ തരത്തിലേക്ക് ഇപ്പോൾ കലാപരിപാടികളൊക്കെ മാറുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആ തരത്തിലുള്ള കാര്യങ്ങളാണ്, ഒരു ഒരു പേടിപ്പെടുത്തുന്ന പൈശാചികത നിറയ്ക്കുന്ന ഇതിനൊക്കെയാണ് ഇപ്പോൾ കൂടുതലൊരു സ്വീകാര്യത ഉണ്ടായി വരുന്നത്. ഇപ്പോൾ നാടോടി നൃത്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ഒരു ശാസ്ത്രീയ സംഗീതമോ അല്ലെ നല്ലപോലെ ഓടക്കുഴൽ വായിക്കുന്നു ഒക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ഒരു മനോഭാവം ഇന്ന് കോളേജുകളിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ കലാമൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു, സാഹിത്യ വാസനകളുള്ളവർ കുറഞ്ഞു വരുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ്. അപ്പോൾ ആ തരത്തിൽ അങ്ങനെയുള്ള അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെയുള്ള ഡി ജെ പോലത്തെ കാര്യങ്ങൾ തുടർച്ചയായിട്ടുള്ള വരുന്നതൊക്കെ ടോളറേറ്റ് ചെയ്ത് അങ്ങ് പോകുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇതൊക്കെ വരുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ഇതിൽ കുറച്ചുകൂടെ അധ്യാപകരുമൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സന്ദേശം തീർച്ചയായിട്ടും ഈ ഒരു വിവാദം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കോവിഡ് കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവരുടെ കുറച്ച് ഒരുപാട് പേർക്ക് ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ എല്ലാവരും വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ അവരുടെ കലകളൊക്കെ അവർ അവതരിപ്പിച്ച് അത് പാട്ടായി, വാദ്യോപകരണങ്ങളുടെ രീതിയിലായി, സമൂഹഗാനമായി, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരു നല്ലൊരു പ്രവണത. പക്ഷേ അത് പിന്നീട് ഡാൻസായി, അങ്ങനെ ആക്ഷൻ സോങ് ആയി, അങ്ങനെയൊക്കെ പോയി ഈ വൈദിക വസ്ത്രത്തിലും സിസ്റ്റേഴ്സിൻ്റെ വസ്ത്രത്തിലുമൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ഡാൻസുകളുമൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ അത് നല്ല രീതിയിൽ അതെല്ലാം ചെയ്തെങ്കിലും നമ്മുടെ യുവജനങ്ങൾ പലരും അതിനെ ഈ തരത്തിലാണോ വീക്ഷിച്ചത് എന്ന് നമ്മളിപ്പോൾ ശങ്കിക്കണം. കാരണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണെന്ന് തോന്നുന്നു. ഇത് ഏതായാലും ഈ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഇപ്പോൾ നടത്തപ്പെടുന്ന പല കലാപരിപാടികളും യഥാർത്ഥത്തിലുള്ള കലയെ വളർത്തുന്നതാണോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഒരു വിവാദം കാരണമാകുന്നെങ്കിൽ അത് നല്ലതായിരിക്കും.